शिवाय। രക്തവർണ്ണമഴവില്ല, ഇത് മാസത്തിന്റെ സൂചനയാണ്, നാശത്തിന്റെ പ്രതീകമാണ് ഈ രക്തവർണ്ണമഴവില്ല. ഇത് നാഗലോകത്തിന്റെ മേൽ കാണുന്നുവെങ്കിൽ എന്താണ് അർത്ഥം? നാഗലോകത്തിന്റെ അവസാനമായി എന്ന സൂചനയാണ്. ആരാണ് ഉത്തരവാദി? ഒരിക്കൽ രക്തവർണ്ണമഴവില്ല കാണാനിടയായ നാശമുറപ്പെന്ന സൂചന അല്ല. ആരാണ് അതിന് നാഗലോകത്തിന്റെ ശത്രു? ആരാൽ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? അന്തിമ യുദ്ധം തുടങ്ങിയ ശത്രുവിന്റെ വലയിൽ ശിവാനി കുരുങ്ങിയെന്നാണ് പരമേശ്വര. ഓം നമ ശിവായ. അതെ, ശിവാനി ബന്ധിയായി കഴിഞ്ഞു. നാഗലോകത്തിന്റെ കൈകൾ ബന്ധിച്ചിരിക്കുന്നു. ശിവാനിയെ ആർക്കും സഹായിക്കാൻ കഴിയില്ല. സകല നാഗദൈവങ്ങളെ, എന്താണിത്? ശിവാനി പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്നു. പണ്ടൊക്കെ ശിവാനിക്ക് പ്രശ്നമുണ്ടായാൽ അത് അവളെ മാത്രമേ ബാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ശിവാനിക്കുള്ളിൽ നാഗമാണിക്കുന്നു. ഇപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഈ നാഗരോഗത്തിന് മുഴുവൻ അപായമുണ്ടാകും. പരമേശ്വര, നീ തന്നെ അവളെ രക്ഷിച്ചാലും. അവൻ പോയി കഴിഞ്ഞു, ഇനി തിരികെ വരില്ല. ഇപ്പൊ ഞാൻ എന്റെ വശീകരണ മന്ത്രം ഉപയോഗിച്ച് നിന്നെ ഞാൻ പറയുന്നത് പോലെ അനുസരിപ്പിക്കും. ഓം ഹ്രീം ഹ്രൂം ബ്രൂം ഫട്ട് സ്വാഹ. ഇപ്പോൾ നീ ഭട്ടവൈരാഗി ഭൈരവന്റെ പക്ഷമാണുള്ളത്. നിന്റെ ഭർത്താവ് വന്നു പോയി കഴിഞ്ഞു, വീണ്ടും അവൻ വരില്ല. നീ ഇനി അവനെ കാണില്ല. എന്താണെന്നറിയാമോ? നിന്നെ ഞാൻ ബാക്കി വെക്കില്ല. നീ വന്നതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും നാഗമാണിക്യം നേടി അത് തട്ടിയെടുത്തവരുടെ മേൽ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയല്ലേ? നാഗമാണിക്യം നിനക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ അത് അപഹരിച്ചവരാരാണെന്ന് നിനക്കറിയില്ല. കഴിഞ്ഞ ജന്മത്തിൽ ആദിശേഷനെ കൊന്ന് നാഗമാണിക്യം തട്ടിയെടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയില്ല. എന്നാൽ അത് ആരാണെന്നുള്ള കാര്യം എനിക്കറിയാം. അവൻ കാരണമാണ് ഇന്ന് നീ ഇവിടെ ബന്ദിയായിരിക്കേണ്ടി വന്നത്. ജലപ്രവാഹ പാവിതസ്ഥലേകലേവലംബ്യലംബിതാംഭുജംഗമാലികാഠമട്ടമട്ടമന്നിനാദവട്ടമർവയം ചകാരചണ്ഡതാണ്ഡവം തനോതു നഃ ശിവ ശിവ. ചടാകടാഹ സംഭ്രമ ഭ്രമനിലിംബ നിർജ്ജരീ വിലോല വീചി വല്ലരീ വിരാജമാന മൂർധനി ഖഗഖഖഖഖജ്വലല്ലലാട കണ്ട പാവകേ കിശോര ചന്ദ്രശേഖരേ രതി പ്രതിക്ഷണം. പ്രമോദമാനമാനസേ കൃപാകടാക്ഷധോരണി നിരുദ്ധ ദുർധരാപരി ക്വചിത്തി കമ്പരേ മനോ വിനോദമേതു വസ്തുനി. ഓ നമ ശിവായ.
ദമയന്തി കോഫി ദാ കൊണ്ടുവരുന്നമ്മേ. ശിവാനി, ശിവാനി അമ്മേ, ഈ ശിവാനിയെ എവിടെയും കണ്ടായിരുന്നു? നീ എന്താടേ ചോദിക്കുന്നേ? അവളെ കണ്ടോന്ന് എന്നോടാണ് ചോദിക്കുന്നേ? നീ എന്താ തമാശ പറയാണോ? ഓ, അവളെ പുറത്ത് നിർത്തിയിട്ട് എന്നോട് വന്ന് ശിവാനി എവിടെയെന്ന് ചോദിക്കുക അല്ലേ? ദമയന്തി, ഈയിടെയായിട്ട് എന്റെ കൊച്ചുമകൻ ഒരുപാട് തമാശ പറയുന്നുണ്ട് അല്ലടാ. എന്തോ മുത്തശ്ശി, ഇത് അമ്മ ഞാനങ്ങനെ നിങ്ങളോട് തമാശ പറഞ്ഞതല്ല, നിങ്ങളോട് ഞാൻ ചോദിച്ചോണ്ടിരിക്കല്ലേ. അല്ല, അവള് വരും വരും എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന് ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നില്ലേ? അവള് വരാത്തോണ്ടാണ് ഞാൻ അവളെ അന്വേഷിച്ചു വീട്ടിലേക്ക് വന്നത്. അല്ല, അവള് വീട്ടിലോട്ട് വന്നില്ലേ? ഇല്ല മോനെ, ഇന്നലെ നിന്റെ കൂടെ അവൾ അമ്പലത്തിൽ വന്നതല്ലേ, അതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നായിരുന്നു. അത് മാത്രമല്ല മോനെ, അമ്പലത്തിലേക്ക് പോകുന്ന നേരം വഴിയിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്രേ. എന്താ ഉണ്ടായത്? ശിവാനി ഇന്നലെയും വന്നിട്ടില്ല, ഇന്നും എവിടെയും കാണുന്നില്ല. പിന്നെ ശിവാനി എവിടെ പോയിട്ടുണ്ടാവാ? തൃശൂൽ. ഇന്നലെ വഴിയിലൂടെ വരുമ്പോ എന്തോ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞില്ലായിരുന്നു? അതുകൊണ്ട് അവളുടെ കൂടെ വീണയും കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത്ര നേരമായിട്ടും വീണയും ഇങ്ങി എത്തിയിട്ടില്ല. രണ്ടാൾക്കും എന്തെങ്കിലും സംഭവിച്ചോന്ന് എനിക്ക് നല്ല പേടിയുണ്ട് മോനെ. ശിവാനി ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോയിട്ടും അച്ഛൻ എന്തിനാ അവൾ ഇവിടെയുണ്ട്, അമ്പലത്തിലേക്ക് പോയിട്ടില്ലെന്ന് കള്ളം പറഞ്ഞ്? എന്ത് സംഭവിക്കുന്നേ തൃശൂൽ? എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ, ഞാൻ ശിവാനെയും വിളിച്ചോണ്ട് വരാം. 24 വർഷങ്ങൾക്ക് മുൻപ് നാഗമാണിക്യം തട്ടിയെടുത്തവൻ, നിന്റെ ഭർത്താവ് ആദിശേഷനെ കൊന്നവൻ, നാഗമാണിക്യത്തിന്റെ ശക്തി തന്റേതായി മാറുന്നതിന് വർഷങ്ങളായി കാത്തിരിക്കുന്നവനാണവൻ, നിന്റെ മരണത്തിന് മുഹൂർത്തം കുറിച്ചവൻ. ആരാണെന്നറിയാൻ നിനക്കാഗ്രഹമുണ്ടോ ഇച്ഛാധാരി നാഗറാണി? നോക്കവിടെ. എനിക്കിപ്പോ എല്ലാ സത്യങ്ങളും അറിയണം. അത് നിന്റെ അമ്മയച്ഛൻ എല്ലാ സത്യങ്ങളും അറിയാം. അവനോട് ചോദിക്ക്, അവനോട് ചോദിക്ക്. എന്താടി നീ ഇങ്ങനെ നോക്കുന്നത്? ബാബ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്. ഈ കഥയിലെ വില്ലൻ അത് ഞാൻ തന്നെയാ. ഞാനൊരു നല്ലവനാണെന്ന് നീ കരുതിയല്ലേ? അതെന്റെ മറ്റൊരു മുഖം മാത്രമാണ്. എന്റെ യഥാർത്ഥ മുഖം മറച്ചുവെച്ച് അഭിനയിക്കുകയായിരുന്നു ഞാൻ. വില്ലൻ തന്നെയാണ് ഞാൻ, എല്ലാ അർത്ഥത്തിലും നിന്റെ കാലൻ, നിന്റെ പ്രിയതമന്റെ ജീവനെടുത്ത യമകാലൻ. ഇപ്പോൾ നിന്നെ സംഹരിക്കാനും നിന്റെ വയറ് പിളർന്ന് നാഗമാണിക്യം പുറത്തെടുത്ത് അതിന്റെ ശക്തി സ്വന്തമാക്കാൻ കാത്തിരിക്കുന്നവൻ. നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ ശവമൊരു നല്ല കണിയാണ്. ആദിശേഷന്റെ ശവം കണ്ടുകഴിഞ്ഞു, ഇനി നിന്റെ ശവവും കൂടി കണ്ടുകഴിഞ്ഞാൽ അതോടെ എല്ലാം ശുഭം. നാഗമാണിക്യം നേടി അതിന്റെ ശക്തി സ്വന്തമാക്കി കഴിഞ്ഞാൽ ഞാൻ ദിഗ്വിജയനാവും, മരണമില്ലാത്തവനാവും. ബാബ, ബാബ, ബാബ എവിടെയുള്ളത്? ബാബ എവിടെ? ഇവിടെയെങ്കിലും ബാബയെ കാണുന്നില്ലല്ലോ. ബാബയുടെ ശിഷ്യമാരെയും കാണുന്നില്ല. വീട്ടിലാണെങ്കിൽ ദിഗ്വിജയനെ കാണുന്നില്ല, ഇവിടെ ആണെങ്കിൽ ബാബയും ഇല്ല. രണ്ടുപേരും കൂടി ചേർന്ന് നാഗമാണിക്കത്തിന് വേണ്ടി എങ്ങാനും. ഇവിടെ എന്തോ ഹോമം നടത്തിയിട്ടുണ്ട്. എന്തോച്ചാ
ഈ പൂജ നാഗമാണിക്യത്തിന് വേണ്ടി നടത്തിയ പൂജയാണ്. ദിഗ്വിജയൻ എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടും അവസാന വഴിയിൽ എത്തിയോ? അതിനർത്ഥം ബാബാവിനെ സഹായിക്കാനോ? നാഗമാണിക്യം കണ്ടെത്താനുള്ള കാരണം തന്നെ ഞാനാ. നാഗമാണിക്യം ഏത് വിധേനയെങ്കിലും കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ തന്നെ. പക്ഷെ എനിക്ക് ഇതുവരെ അത് സാധിച്ചില്ല. ദിഗ്വിജയൻ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. നാഗമാണിക്യത്തിന് വേണ്ടി ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടത് അത് അവന്റെ കയ്യിലെത്താൻ വേണ്ടിയല്ല. ഇല്ല, അവരെവിടേക്കും പോകാൻ സാധ്യതയില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കും. ഇല്ല ഇല്ല അങ്കിൾ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഒരു സാധ്യതയുമില്ല. ഇവൻ ഇവൻ ഞാൻ വിശ്വസിക്കാൻ വേണ്ടി എന്തോ മന്ത്രവാദം ചെയ്തോണ്ടിരിക്കാം. കൺമുന്നിൽ നിന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന നാഗമേ, ഇത്രയും ദിവസം ഒളിച്ചു കളി നടത്തിയത് നീയാണ്. നിന്റെ കപട വേഷത്തെ യഥാർത്ഥമാണെന്ന് നീ ധരിപ്പിച്ചു. ത്രിവിക്രമൻ എന്റെ മകനാണെന്ന് കരുതി ആദ്യം അവന്റെ പുറകെ കൂടി. തൃശൂലാണ് എന്റെ മകനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവന്റെ മനസ്സിൽ കയറിപ്പറ്റി വിവാഹം കഴിച്ചു. എന്റെ മകനെ കല്യാണം കഴിച്ചു എന്ന് കരുതി നിന്നെ ഞാൻ എന്റെ മരുമകളാക്കുമെന്ന് കരുതിയോടി നാഗറാണി. നാഗമാണിക്യം എന്റെ 24 വർഷങ്ങളായുള്ള സ്വപ്നമാണത്. നാഗമാണിക്യം എന്റെ തപസ്സാണ്. നാഗമാണിക്യം എന്റെ ലക്ഷ്യമാണ്. അത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് നിന്റെ പ്രിയതമനെ ഞാൻ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞത്. അന്ന് ദിഗ്വിജയൻ നിന്നെയും കൊന്നിരുന്നെങ്കിൽ ഇന്ന് നീ ഇവന്റെ പിറകെ വരുമായിരുന്നില്ല. ബാബാ, എന്റെ പുറകെ വന്ന ഇവൾ ഇവളുടെ പ്രിയതമന്റെ ജീവനെടുത്ത ആളെ അന്വേഷിക്കുന്നതിനിടയിൽ അതിന് കാരണക്കാരനായി തീർന്ന ഈ ദിഗ്വിജയനെ തിരിച്ചറിഞ്ഞില്ല. പാവം. ഏയ് നാഗറാണി, നാഗമാണിക്യം തട്ടിയെടുത്തത് ഞാനാണെന്ന് മനസ്സിലാക്കാതെ എന്റെ പുറകെ ഇങ്ങനെ കറങ്ങി നടന്നില്ലേ? ഇപ്പൊ ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ടും പല്ലുകുഴിഞ്ഞ പോമ്പിനെ പോലെ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ടി വന്നില്ലേ? എന്തൊരു ജീവിതമാണ് നിന്റേത്! തേടി വന്നതൊരാളെ, കല്യാണം കഴിച്ചത് മറ്റൊരാൾ. ഇനി നിനക്ക് ജീവിക്കാൻ ഒരവസരം തരാം. ഒരു കാര്യം പറഞ്ഞിട്ട് ആ നാഗമാണിക്യം എന്റെ കയ്യിലേക്ക് തന്നിട്ട് പോയിക്കോ. പക്ഷെ പോകുന്നതിന് മുൻപ് ആദിശേഷൻ ആരാണെന്ന് മാത്രം പറഞ്ഞിട്ട് പോയിക്കോ. ജീവൻ ദാനമായി തരാം. എന്താ ബാബ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ, പ്രാണൻ വേണമെങ്കിൽ ഭിക്ഷയായി തന്നുവിടാം. നീ തീരുമാനിക്ക. പറയടേ, നിന്റെ പ്രിയതമനായ ആദിശേഷൻ എന്റെ പരമശത്രു എവിടെയാണ്? അവൻ വേറെ ആരുമല്ല, നിങ്ങളുടെ മകൻ തൃശൂലാണ്. അവൻ തന്നെ എന്റെ ആദിശേഷൻ. അവന് നിന്നെ പോലൊരു പാപിയുടെ മകനായി ജനിക്കേണ്ടി വന്നല്ലോ. എന്റെ സ്തംഭന പ്രയോഗം കൊണ്ട് പുറത്തിറങ്ങുവാൻ ഒരു സാധ്യതയുമില്ല. ഉത്തരം തന്നാൽ നിനക്ക് നല്ലത്. ആരാണ് ആദിശേഷൻ? എവിടെയുണ്ടവൻ? എന്ത് ചെയ്യുന്നു അവൻ? അവന്റെ യഥാർത്ഥ രൂപം ഏതാണ്? എന്താണ് അവന്റെ പേര്? പറയടി, മര്യാദയ്ക്ക് പറയ. ശിവാനിക്ക് ദൈവം എന്ന് വെച്ച പ്രാണന അമ്പലത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞ എന്നോട് അത്ര വാശി കാണിച്ചത്. എന്നിട്ടും അവള് ഒരു പൂജയും ചെയ്യാതെ തിരിച്ച് വീട്ടിലേക്ക് പോയില്ലേ? എന്തായിരിക്കും കാരണം? ഞാൻ കാരണമായിരിക്കും. പൂജയ്ക്ക് എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ മുതല് ഒന്നല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ? ചേട്ടൻ എന്താ ഇവിടെ? അല്ല, ഏട്ടത്തി കണ്ടില്ലേ? ഏട്ടത്തി? അവള് അമ്പലത്തിലേക്ക് വന്നില്ല. ഏട്ടത്തി ചെലപ്പോ കണ്ടില്ലായിരിക്കും. ഡാഡി പൂജ നടത്തിയേ മതിയാവെന്ന് പറഞ്ഞ് ഏട്ടത്തിയെ പറഞ്ഞയച്ചതാ. അച്ഛൻ പറഞ്ഞയച്ചതാ? ഏട്ടത്തി ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടിട്ട് അമ്മ നീയും കൂടെ പോകുമെന്ന് പറഞ്ഞ് എന്നെയും പറഞ്ഞു വിട്ടു. ഇങ്ങോട്ടേക്ക് വരുന്ന വഴി അജിത്തിനെയും കണ്ട്. അജിത്താ ഞങ്ങളോട് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്. എന്തോ അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞങ്ങൾ ഏട്ടത്തിയോട് കുറെ പറഞ്ഞു നോക്കി. ഇപ്പൊ അമ്പലത്തിലേക്ക് പോകണ്ടെന്ന്. പക്ഷെ ഏട്ടത്തി കേട്ടില്ല. എന്തെങ്കിലും ചെയ്യണം ഏട്ടാ. വേഗം അങ്ങോട്ട് ചെല്ലു തൃശൂൽ. പാവം ശിവാനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? എന്തോ പോവാ, ഞാൻ ഇപ്പൊ തന്നെ പോവാ. പറ, ഉത്തരം പറ. ആരാണ് നിന്റെ ആദിശേഷനെന്ന് പറഞ്ഞാൽ മാത്രമേ
നിന്റെ ജീവൻ തരൂ. ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയണം. നിന്റെ ആദിശേഷൻ ആരാണെന്ന് നീ പറഞ്ഞാൽ ജീവൻ ബാക്കി വെച്ചേക്കാം, ഇല്ലെങ്കിൽ നിന്റെ ജീവനും ഞാൻ ഇങ്ങെടുക്കും. എന്റെ ആദിശേഷൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയണം. അറിയണം. അന്നവനെ പറ്റിച്ച് നീ വെടിവെച്ച് കൊന്നിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് നിങ്ങൾക്കെതിരെ അവൻ വന്നാൽ അവനെ എതിർക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ആ ശക്തിയെ നേർക്ക് നേർ നോക്കാനുള്ള ശക്തിയുണ്ടോ? അവൻ വന്നാൽ നിങ്ങളെ ജീവനോടെ ബാക്കി വെച്ചേക്കുമെന്ന വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ആ ശക്തിയെ നേർക്ക് നേർ നോക്കാനുള്ള ശക്തിയില്ലാതെ പിറകിയെന്ന് കുത്തിക്കൊന്ന നിങ്ങൾക്ക് ഇത്ര അഹങ്കാരോ? ഇത്രയ്ക്ക് ആത്മവിശ്വാസോ? ആരടി നീ? നാഗറാണി. ആകാശത്തിന്റെ അത്രയും വളരുന്നവൻ, ഭൂമിയെ നടുക്കുന്ന ശക്തിയുള്ളവൻ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? രണ്ടേ രണ്ട് വിരലുകൾ കൊണ്ട് ഞെരിച്ചാൽ തീരുന്ന പുഴുവാണ് നീ. ആദിശേഷനും മറ്റൊരു പുഴു. പറ, ആരാണെന്ന് പറയാൻ. മനസ്സിലാകും. അവൻ ആരാണെന്ന സത്യം നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. എന്റെ ആദിശേഷൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പറഞ്ഞാൽ നിന്റെ പ്രാണൻ ബാക്കിയുണ്ടാവും. ഇഞ്ചിഞ്ചായി മരിക്കണ്ടെങ്കിൽ പറ. സ്വന്തം പ്രാണൻ രക്ഷിക്കാനായിട്ട് മറ്റൊരാളുടെ പ്രാണൻ കളയാൻ ഇറങ്ങിത്തിരിക്കുന്ന സാധാരണ ഒരു മനുഷ്യ സ്ത്രീ അല്ല ഞാൻ. ഞാൻ നാഗമാണ്. എന്റെ വാക്കും ജീവിതവും പോരാട്ടവും എല്ലാം സത്യത്തിന്റെ വഴിയിലായിരിക്കും. മനുഷ്യരുടെ മർക്കട ബുദ്ധിയെപ്പറ്റി നാഗങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർ എന്നെ കൊല്ലാതെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉണ്ടാവും, എന്റെ ആദിശേഷനെ പറ്റി അറിയാൻ വേണ്ടി മാത്രം. ഞാൻ കേവലം എന്റെ മരണത്തിന് മുമ്പിലെ കീഴടങ്ങും, അല്ലാതെ നിങ്ങളോടല്ല. ആദിശേഷനും നാഗമാണിക്യവും ഒന്നും നിങ്ങളുടെ കയ്യിൽ ലഭിക്കാൻ പാടില്ല. ഇത്രയൊക്കെ ചെയ്ത ഞങ്ങൾക്ക് നിന്റെ വയറുകീറി നാഗമാണിക്യം പുറത്തെടുക്കാൻ അറിയില്ല എന്ന് കരുതിയോ? കൊന്നിട്ടാണെങ്കിലും അത് പുറത്തെടുക്കും ഞാൻ. വിജയ, എന്താണ് നീ കാണിക്കുന്നത്? ഇവളെ നീ സാധാരണക്കാരിയായി കാണരുത്. ഇവളിച്ചാധാരി നാഗറാണിയാണ്, നാഗലോകത്തിലെ മഹാറാണി. ഇവളുടെ വയറ്റിൽ നാഗമാണിക്യമുണ്ട്. ഇവളെ തോന്നുന്ന രീതിയിൽ തോന്നുന്നതുപോലെ കൊല്ലുവാൻ സാധ്യമല്ല. കാത്തിരിക്കണം. ആ ക്ഷണം വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കണം. ആ സമയം ഇവൾ ദുർബലയാകുന്നതാണ്. നീ ശക്തിശാലിയുമാകും. ആ നിമിഷം തന്നെ ഇവളെ നീ കൊല്ലേണ്ടതാണ്. അതുവരേക്കും നീ ക്ഷമയോടെ ഇരിക്കേണ്ടതാണ്. ഉപായത്തോടെ ചെയ്താൽ അപായമുണ്ടാവില്ല, ഇല്ല എങ്കിൽ മരണമുറപ്പ്. മര്യാദയ്ക്ക് സത്യം പറ. ഇഞ്ചിഞ്ചായിട്ടുള്ള മരണത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടണമെന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ സത്യം പറയൂ. നിന്റെ ആദിശേഷൻ ആരാണ്? എന്റെ ആദിശേഷൻ ആരാണെന്ന് അറിയണം അല്ലേ? നിങ്ങൾ രണ്ടാളും കൂടി എന്നെ കൊന്നുകളയുമല്ലോ. അതിന് പകരം ചോദിക്കാൻ എന്റെ ആദിശേഷൻ വരും. അപ്പം മനസ്സിലാകും എന്റെ ആദിശേഷൻ ആരാണെന്ന്. അതെയോ? നോക്ക്, വേഗം പറഞ്ഞു. നിനക്ക് നിന്റെ പ്രിയതമനെ വേണോ, അതോ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വേണോ?